നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോഡിക്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഫ്രോസൻ ഷോൾഡർ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എന്താണ് ഫ്രോസൻ ഷോൾഡർ ആ പേര് പറയുന്ന പോലെ ഫ്രോസൻ എന്ന് പറഞ്ഞാൽ എന്താ മരവിച്ചിരിക്കുക അല്ലെങ്കിൽ ഐസായിട്ട് ഇരിക്കുക അതേപോലെ തന്നെ കൈ അങ്ങ് എന്താ പറയുക തണുത്തുറഞ്ഞിരിക്കണ പോലെ അങ്ങ് ഇരിക്കും കൈയുടെ അനക്കങ്ങൾ എല്ലാ ഡയറക്ഷനിലേക്കും കൈകളുടെ മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും അതായത് ഗ്ലോബൽ റെസ്ട്രിക്ഷൻ എന്നാണ് പറയുക അതായത് നമുക്ക് പിന്നിൽ പുറം തേച്ചൊരച്ച് കഴുകാൻ അത് പറ്റില്ല മുടി ഇരാൻ പറ്റില്ല കൈ പൊക്കി പിടിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഷോൾഡറിൻ്റെ മൊത്തത്തിൽ എല്ലാ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റ് കുറയുന്ന അവസ്ഥ അതും ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് വെച്ചാൽ നമുക്ക് പൊക്കാൻ പറ്റില്ല വേറൊരാൾക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി കൈ പൊക്കി തരാമെന്ന് വെച്ചാൽ എന്നാലും പറ്റില്ല അതേപോലെ തണുത്തുറഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫ്രോസൻ ഷോൾഡർ കുറച്ചും കൂടി മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ സാധനം നീർക്കെട്ട് വീണ് ചുരുങ്ങി ഒട്ടിപ്പിടിക്കുന്ന പേരിനെയാണ് അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അഡിസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൻ ഷോൾഡർ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം ക്യാപ്സ്യൂള് ചുമന്ന് തുടുത്ത് ചുരുങ്ങി തടിച്ച് അതായത് തിക്കനിങ് എന്ന് പറയും തിക്കനിങ് ആൻഡ് ഫൈബ്രോസ്റ്റ് അതായത് ചുരുങ്ങി കട്ടി പിടിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് അവസ്ഥയാണ് ഫ്രോസൻ ഷോൾഡറിൽ കാണുന്നത് ഈ ഫോട്ടോയിൽ നോക്കിയാൽ അറിയാം ക്യാപ്സ്യൂൾ ചുരുങ്ങിയിരിക്കുന്നു നിങ്ങൾ എത്ര കൈ പൊക്കാൻ നോക്കിയാലും കൈ പൊന്തില്ല ഇനി നമുക്ക് ഇത് ആർക്കാണ് കോമൺലി കാണുന്നത് ഏത് തരം രോഗികൾക്കാണ് സ്ത്രീകളിലാണ് ഫ്രോസൺ ഷോൾഡർ കോമൺ ആയിട്ട് കാണുന്നത് അതും ഒരു 40-60 വയസ്സിന് ഇടയ്ക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ബാക്കി വയസ്സിൽ കാണില്ല എന്നല്ല 40-60 വയസ്സുള്ള ഇടയ്ക്കുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇനി പലരും OP ചോദിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് സാറേ വന്നത് ബേസിക്കലി നമുക്കതിന് രണ്ട് കാരണങ്ങളാണ് അതായത് രണ്ട് കാരണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്നിനെ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പല കാരണങ്ങളോണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ചതവുകളോണ്ടൊക്കെ വരാം നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല അതിനെയാണ് ഇഡിയോപതിക് എന്ന് പറയുന്നത് ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണമുണ്ട് അതുകൊണ്ട് വരുന്ന ഫ്രോസൺ ഷോൾഡർ ഉണ്ട് അതിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് സിസ്റ്റമിക് എന്ന് പറയും നമ്മുടെ ശരീരത്തിലുള്ള അസുഖങ്ങൾ അതായത് ഷുഗർ തൈറോയ്ഡ് കൂടിയാലോ കുറഞ്ഞാലോ ഹൈപ്പോ അഡ്രിനാലിസം എന്ന് പറയും നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വാദങ്ങൾ പ്രത്യേകിച്ച് ആമവാദം പോലത്തുള്ള വാദങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും നമ്മളുടെ ശരീരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാര്യങ്ങൾ അതായത് ഷോൾഡറിന് ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിന് പുറത്തുള്ള കാര്യങ്ങൾ അപ്പോൾ ഇൻട്രിൻസിക് കാരണങ്ങൾ എന്തൊക്കെയാണ് റൊട്ടേറ്റർ കഫിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ മസിൽസിൻ്റെ നീർക്കെട്ട് ബൈസെപ്സ് ടെൻഡിനൈറ്റിസ് അതായത് അതിൻ്റെ ഉള്ളിലത്തെ മസിൽസിൻ്റെ നീർക്കെട്ടുകൾ ബൈസെപ്സ് എന്ന് പറഞ്ഞ മസിൽസിന് അതിൻ്റെ ഉള്ളിലുണ്ട് റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞ പല മസിൽസുകളുണ്ട് അവിടുത്തെ ഷോൾഡർ ജോയിൻറ്റിൽ അവിടെ ഒരു അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ജോയിൻറ്റിൻ്റെ തേയ്മാനങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വരുന്നതിനെയാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാർഡിയോ പൾമണറി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ സ്ട്രോക്ക് വന്നവർക്ക് കാണുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സെർവൈക്കൽ ഡിസ്ക് അതിൻ്റെ പ്രോബ്ലങ്ങൾ കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ തേയ്മാനം കൊണ്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെ ഷോൾഡറിൻ്റെ ഉള്ളിലല്ല എന്നാൽ ശരീരത്തിൻ്റെ പുറത്ത് ഷോൾഡറിന് പുറത്തുള്ള അസുഖം കൊണ്ട് വരുന്ന അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊക്കെയാണ് കോമൺലി കാണുക പ്രൈമറി ഇഡിയോപതിക് എന്ന് പറയും ബാക്കി സെക്കൻഡറി എന്ന് പറയാം ഇതിലാണ് ഷുഗർ അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിന് കോമൺ ആയിട്ട് ഫ്രോസൺ ഷോൾഡർ കാണുക അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഷുഗർ കൺട്രോൾ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഫ്രോസൺ ഷോൾഡർ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇന്ന് ഷുഗർ കൺട്രോൾ ചെയ്യുന്നു അന്ന് മാത്രമാണ് ഫ്രോസൺ ഷോൾഡറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകും ഫ്രോസൺ ഷോൾഡർ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ചതവോ മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലം അതിൻ്റെ ഉള്ളിൽ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്യാപ്സ്യൂൾ റൊട്ടേറ്റർ കഫ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളിൽ നീർക്കെട്ട് വീഴുന്നു ആ നീർക്കെട്ടിൽ ഫൈബ്രോ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ചെറിയ സെല്ലുകൾ
വളർന്നു വരുന്നു ആ ഫൈബ്രോബ്ലാസ്റ്റ് എന്താണ്ടാക്കുക അതുകൊണ്ട് അവിടെ തിക്കനിങ് ഫൈബ്രോബ്ലാസ്റ്റിന്റെ ഉള്ളിൽ ടൈപ്പ് 3 കൊളാജൻ കൂടിയ ഫൈബ്രോബ്ലാസ്റ്റ് തന്നെ ടൈപ്പ് 3 കൊളാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെച്ചാൽ അതിന് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല സാധാരണ നമ്മളുടെ ലിഗമെന്റ്സിലേക്ക് ടൈപ്പ് 2 ആകാണ് ഇവിടെ ടൈപ്പ് 3 ആണ് അപ്പോൾ ടൈപ്പ് 3 വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് സ്ട്രെച്ചബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ എന്താ പറ്റുക അതങ്ങനെ ഫൈബ്രോസിസ് എന്ന് പറയും ചുരുങ്ങി പിടിച്ച് കട്ടി പിടിച്ച് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടി അപ്പോൾ ക്യാപ്സ്യൂൾ മൊത്തത്തിൽ ഒട്ടിയിരിക്കുക അപ്പോൾ ഉള്ളിൽ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല കൈക്കൊന്ന് നന്നായിട്ട് തിരിയാനോ മൂവ് ചെയ്യാനൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ നമുക്ക് ചെറിയൊരു ഇഞ്ചുറി വന്ന് ഫൈബ്രോബ്ലാസ്റ്റ് അവിടെ വളർന്ന് ആ ഫൈബ്രോബ്ലാസ്റ്റിൽ ടൈപ്പ് 3 കൊളാജൻ ഉണ്ടാക്കി അത് മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ അനങ്ങുന്നില്ല ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്തായിരിക്കും ഈ ഒട്ടലൊക്കെ മാറ്റി ഇതിനെ ഒന്ന് വികസിപ്പിച്ചെടുക്കണം നമ്മൾ ഒരു ചുരുങ്ങിയിരിക്കുന്ന ബലൂണിന് എന്താ ചെയ്യുക നമ്മൾ വെള്ളമൊഴിച്ച് വികസിപ്പിക്കും അല്ലെങ്കിൽ വായു നിറച്ച് വികസിപ്പിക്കും അതേപോലെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതാണ് ഞാൻ അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം നമുക്ക് ഇതിലൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറാക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ്സ് റൊട്ടേറ്റർ കഫ് ഇൻ്റർവെൽ ഇതിനൊക്കെ ഭാഗത്താണ് ഫൈബ്രോസിസ് വരുമ്പോഴാണ് ഇതിൻ്റെ അസുഖം മാനിഫെസ്റ്റ് അല്ലെങ്കിൽ അസുഖം നമുക്ക് വരുന്നത് അപ്പോൾ എസെൻഷ്യൽ ലീഷ് എന്ന് പറയും അതായത് ഫ്രോസൺ ഷോൾഡറിൽ നമ്മൾ ആർത്രോസ്കോപ്പിയോ അല്ലെങ്കിൽ MRIയോ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് കൊറാക്കോ ഹ്യൂമറൽ ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞ ലിഗമെൻസിലും റൊട്ടേറ്റർ ഇൻ്റർവെൽ അതിൻ്റെ ഭാഗത്തുള്ള ക്യാപ്സ്യൂളിലും അഡിഷൻസ് ഉണ്ടോയെന്നാണ് നോക്കുക അത് രണ്ട് രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആർത്രോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ മെയിൻലി അഡിഷൻസ് ചെക്ക് ചെയ്യുന്ന ഈ ഏരിയയിലാണ് രണ്ട് ഇഞ്ചക്ഷൻസ് തരുമ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കൊറാക്കോ ഹ്യൂമറൽ ഇൻ്റർവെൽ സോറി റൊട്ടേറ്റർ ഇൻ്റർവെല്ലിലും കൊറാക്കോ ഹ്യൂമറൽ ലിഗമെൻസും ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന് പല സ്റ്റേജസ് ഉണ്ട് അതായത് ക്ലിനിക്കൽ സ്റ്റേജസ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം അതായത് പേഷ്യൻറ്റ് വരുമ്പോൾ എത്ര മാസങ്ങളായി അല്ലെങ്കിൽ അവരുടെ സ്റ്റേജ് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രസൻറ്റേഷൻ അത് ഞാൻ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ നമുക്ക് ആർത്രോസ്കോപ്പിക്കലി നമ്മൾ താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ നോക്കും ഇതിൽ ഏത് സ്റ്റേജായി അപ്പോൾ അങ്ങനെ രണ്ട് തരം സ്റ്റേജിങ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സ്റ്റേജിങ് നമ്മൾ രോഗികളെ കാണുമ്പോൾ നമ്മൾ സ്റ്റേജ് ചെയ്യുന്നത് രോഗികളുടെ അവസ്ഥകൾ വെച്ച് അതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം സ്റ്റേജ് 1, 2, 3 ഓരോന്നിനും പേരുണ്ട് സ്റ്റേജ് 1 ഇങ്ങനെ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയും ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം തണുത്തുറഞ്ഞിരിക്കുക ഭയങ്കര ശക്തമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും യൂഷ്വലി അത് ആദ്യത്തെ 3 മാസങ്ങൾ അല്ലെങ്കിൽ തുടക്കത്തിലെ കുറച്ച് ആഴ്ചകൾ മുതൽ ആദ്യത്തെ 3 മാസങ്ങൾ വരെയാണ് പല ബുക്കുകളിലും പല മാസങ്ങളെ പറയുന്നത് പക്ഷേ യൂഷ്വലി ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതിനെയാണ് ഫ്രീസിങ് സ്റ്റേജ് ആ സ്റ്റേജിലുള്ള ട്രീറ്റ്മെൻറ്റിന് സക്സസ് റേറ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് പിന്നെ 3 മാസത്തിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ടായിരിക്കും രണ്ടാമത്തെ സ്റ്റേജിനെയാണ് ഫ്രോസൺ അല്ലെങ്കിൽ സ്റ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചലനശേഷി കുറഞ്ഞൊരവസ്ഥ അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 മാസം മുതൽ 9 മാസം വരെ ഉള്ള സ്റ്റേജിനെയാണ് സ്റ്റിഫ് സ്റ്റേജ് അല്ലെങ്കിൽ ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താ വേദനകൾ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ചലനശേഷി കുറഞ്ഞു വരുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ഫ്രോസൺ സ്റ്റേജ് എന്ന് പറയുക ഇനി 3-ാമത്തെ സ്റ്റേജിനെയാണ് തോവിങ് തോവിങ് എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാം സിംറ്റംസ് വേദന മാറി നമ്മളുടെ ചലനശേഷി കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു അതായത് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലാതെ തന്നെ വീണ്ടും പഴയ പോലെ ആവുന്ന പോലെ പക്ഷേ ഒരിക്കലും പഴയ പോലെ ആവില്ല കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും കുറേ ചലനശേഷി നമുക്ക് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും ആ സ്റ്റേജാണ് നമുക്കൊരു 5 മാസത്തിന് ശേഷം ഒരു 2 വർഷമൊക്കെ വരെ ഉള്ള സ്റ്റേജിനെയാണ് നമ്മൾ തോവിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ 3 സ്റ്റേജസ് ഉണ്ട് സ്റ്റേജസിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ നമുക്ക് ആദ്യം ചികിത്സിക്കുന്നതും 2-ാമത്തെ സ്റ്റേജ് ചികിത്സിക്കുന്നതും 3-ാമത്തെ സ്റ്റേജ് ചികിത്സിക്കുന്നതും റിസൾട്ടുകളിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കും അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡർ നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എത്രയും വേഗം ഡോക്ടറെ കണ്ട് ചികിത്സിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ടൈം ഡ്യൂറേഷൻ എത്ര നാൾ നിങ്ങളിത് വെച്ചുകൊണ്ടിരിക്കുന്നു അത്രയും മോശം റിസൾട്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് കിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം 2-ാമത്തേത് സ്റ്റേജിങ് ആണ് ആർത്രോസ്കോപ്പിക് ഇപ്പോൾ ഞാൻ ബേസിക്കലി വീഡിയോ ചെയ്യുന്ന രോഗികൾക്ക് വേണ്ടിയാണ് എൻ്റെ രോഗികൾക്ക് ഞാൻ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും എൻ്റെ ചികിത്സാ രീതി മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ഒത്തിരി ജൂനിയർ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താണ് ഫ്രോസൺ ഷോൾഡർ എന്നൊരു വീഡിയോ ചെയ്യണമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുന്നതാണ് എന്താണ് ആർത്രോസ്കോപ്പിക് നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ആദ്യം തന്നെ നീർക്കെട്ടാ കാണാം നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ സൈനോവൈറ്റിസ് അതായത് ക്യാപ്സ്യൂളൊക്കെ നമുക്ക് ചുമന്ന് തുടുത്തിരിക്കും
ഞാനിവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ഒരു നോർമൽ ക്യാപ്സ്യൂളാണ് അല്ലെങ്കിൽ നോർമൽ ഷോൾഡറിൻ്റെ ഉൾവശമാണ് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് അത് ഫ്രോസൺ ഷോൾഡറിൻ്റെ അവസ്ഥയാണ് വലതുവശത്ത് കാണിക്കുന്നത് നമുക്കറിയാം ചുമന്ന് തുടുത്തിരിക്കും അപ്പോൾ ആ ചുമന്ന് തുടുത്തിരിക്കുന്ന അവസ്ഥേനെയാണ് നീർക്കെട്ട് അല്ലെങ്കിൽ സൈനോവൈറ്റിസ് എന്ന് പറയുക അതിനുശേഷം വരുന്ന സ്റ്റേജാണ് കൺട്രാക്ഷൻസ് ക്യാപ്സ്യൂൾസ് ചുരുങ്ങാൻ തുടങ്ങും അപ്പോൾ എന്നിട്ട് അവിടെ ഇവിടേക്ക് ഒട്ടി പിടിച്ചിരിക്കുക അതിനു ഫിബ്രിനസ് അഡിഷൻസ് എന്ന് പറയുക മൂന്നാമത്തെ സ്റ്റേജിൽ ആ ഒട്ടിപ്പിടിക്കൽ ചുരുങ്ങലൊക്കെ കൂടാൻ തുടങ്ങും എന്നാൽ നീർക്കെട്ടുകൾ ഈ ചുമപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കുറയാൻ തുടങ്ങും ലാസ്റ്റ് സ്റ്റേജിൽ സൈനോവൈറ്റിസ് നന്നായിട്ട് കുറയും അതായത് നീർക്കെട്ടൊക്കെ കുറയും പക്ഷേ ഭയങ്കരമായിട്ട് ചുരുങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും അതിനൊക്കെയാണ് നമ്മളെ മുമ്പത്തെ തോവിങ് സ്റ്റേജ് എന്ന് പറഞ്ഞത് അതായത് ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയി പിന്നെ അതങ്ങ് ഫുള്ളായിട്ട് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആണ് ഈവൻ സർജറി ചെയ്താൽ പോലും കൈ പഴയ പോലെ ആവില്ല ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അടുത്തത് പറഞ്ഞു വരാൻ പോകുന്നത് ലക്ഷണങ്ങൾ അതായത് ഫ്രോസൺ ഷോൾഡർ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതൊക്കെ റിലേറ്റീവ്ലി ഭയങ്കര എളുപ്പമാണ് 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഏകദേശം 40 വയസ്സ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വീഴ്ചകളൊന്നും ഇല്ലാത്ത ശക്തമായിട്ടുള്ള വേദന അതായത് നിങ്ങൾക്ക് ആ വേദന കാരണം പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കുറേ നാൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന കുറഞ്ഞിട്ട് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നിലേക്ക് നമ്മൾ പുറം പുറത്ത് സോപ്പിടാനോ അല്ലെങ്കിൽ പുറം ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്താനോ പറ്റാത്ത അവസ്ഥ മുടിയിരാൻ പറ്റാത്ത അവസ്ഥ ഒരു സാധനം എടുത്ത് പൊക്കി ഷെൽഫിലേക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനത്തെ ഒരൊക്കെ അവസ്ഥ ഭയങ്കര ശക്തമായിട്ടുള്ള വേദന ഒപ്പം നിങ്ങൾക്ക് ഷുഗറോ തൈറോയിഡിൻ്റെ പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നതോ അങ്ങനത്തെ ഓട്ടോഇമ്മ്യൂൺ വാദം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു ഫ്രോസൺ ഷോൾഡറാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം ഫ്രോസൺ ഷോൾഡറും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വ്യത്യാസപ്പെടുത്തുന്നത് ഇതാണ് ഫ്രോസൺ ഷോൾഡറിൽ എല്ലാ വശങ്ങളിലേക്കും മൂവ്മെൻ്റ് ചലനശേഷി കുറവായിരിക്കും അതായത് ഫ്രോസൺ ഷോൾഡറിൽ കൈ പിന്നിലേക്ക് ആക്കാനും കൈ പൊക്കാനും മുടിയിരാനും ഒന്നും പ്രോപ്പർലി പറ്റില്ല ആ സമയത്ത് ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോമിലേക്ക് കൈ പിന്നിലേക്ക് ആക്കാൻ അതായത് പുറം ചൊറിയാണെങ്കിൽ മാന്തുന്നതായിരിക്കും മാത്രം ബുദ്ധിമുട്ട് ബാക്കി എല്ലാം ഓക്കെ ആയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു തന്നത് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവധാനം കൂടിക്കൂടി വരുന്ന വേദന എസ്പെഷ്യലി രാത്രികളിൽ സാവധാനം ആ വേദന കൂടിക്കൂടി ഒരു പീക്കിലെത്തിയതിന് ശേഷം അത് കുറയുന്നതിൻ്റെ ഒപ്പം ചലനശേഷി കുറഞ്ഞു വരിക വേദന മൂലം ഉറക്കം ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ എല്ലാ ഡയറക്ഷനിലും ചലനശേഷി കുറയുക നമ്മൾ എന്നിട്ട് ഡോക്ടർ പരിശോധിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ ഷോൾഡറിൽ പിടിക്കുമ്പോൾ തന്നെ വേദന ഡോക്ടർക്ക് ഒരു സൈഡിലേക്കും പ്രോപ്പറായിട്ട് എക്സാമിൻസ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറേ ടെസ്റ്റുകളുണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷോൾഡർ ഇംപിഞ്ച്മെൻറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത് വീണ്ടും ഹോക്കിൻസ് കെനഡി ടെസ്റ്റ് നീസ് ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒത്തിരി ടെസ്റ്റുകൾ നമ്മൾ എന്ത് പ്രൊവക്കേറ്റീവ് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും അതെല്ലാം പോസിറ്റീവായിരിക്കും ഒന്നും നമുക്ക് കൺക്ലൂസീവ് ആയിരിക്കില്ല നമ്മൾ സ്ലാബ് ടെയറിൻ്റെയും എല്ലാ ടെസ്റ്റുകളും ചെയ്താലും പോസിറ്റീവായി കിട്ടും അപ്പോൾ നമുക്ക് ഡോക്ടർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഡോക്ടർ ലൈക്ക് എന്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പോസിറ്റീവ് കൈ ഒട്ടും അനക്കാൻ പറ്റാനുള്ള അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ ആയിരിക്കും പക്ഷേ അത് ഉറപ്പിച്ച് പറയണമെങ്കിൽ നമുക്ക് എക്സ്റേയും അൾട്രാസൗണ്ടും എടുക്കണം രണ്ടും നോർമൽ ആയിരിക്കണം അൾട്രാസൗണ്ടിൽ റൊട്ടേറ്റർ കഫ് മസിൽസിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പുറത്ത് ലൈക്ക് നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി മസിൽസ് നോർമലായിരിക്കണം റെസ്ട്രിക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഭയങ്കര ഫൈനർ ഡീറ്റെയിൽസ് അല്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെൻറ്റിലേക്ക് വരും എന്നാലും ഞാൻ ഒരാൾക്ക് ഫ്രോസൺ ഷോൾഡറിന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ പരിശോധിച്ചാൽ മാത്രം പോരാ 10 ദിവസത്തെ മരുന്നുകൾക്ക് ശേഷം വരുമ്പോൾ ഞാനൊന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും ഇനി അടുത്തത് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതിയിലേക്കാണ് വരുന്നത് ഒരു കാര്യം പറയാം ഫ്രോസൺ ഷോൾഡർ എന്ന രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് 95 മുതൽ 99% സക്സസ് റേറ്റ് ആണ് ഒറ്റ കാര്യം നിങ്ങൾ എത്രയും വേഗം ഡോക്ടറെ കാണണം എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ അത് വെച്ചുകൊണ്ടിരുന്ന് നമ്മുടെ സ്റ്റേജുകൾ മാറി ഫ്രോസൺ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ തോവിങ് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് റേറ്റ് കുറയും ഭാവിയിലേക്ക് തീരുമാനങ്ങൾ വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ എത്രയും വേഗം ഡോക്ടറെ കാണിക്കുക ഒരു ഓർത്തോപീഡിഷനെ കാണിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന അസുഖമേ ഉള്ളൂ ഫ്രോസൺ ഷോൾഡർ പലപ്പോഴും നമ്മൾ എസ്പെഷ്യലി ഇന്ത്യയിലെ രോഗികൾ കേരളത്തിൽ നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് നീർക്കെട്ടാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് കണി കണ്ട മരുന്നുകൾ ഇപ്പോൾ ആയുർവേദം തന്നെ പറയാൻ പറ്റില്ല ഹോമിയോ യുനാനി അലോപ്പതി വേദനയുടെ മരുന്നുകൾ കഴിക്കുക ഇതൊന്നുമല്ല എൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം ഷോൾഡർ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആ ട്രീറ്റ്മെൻറ്റിലേക്കാണ് ഞാൻ വരുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി ഇങ്ങനെയാണ് ഞാൻ രോഗിയെ കാണുന്നു എനിക്ക് ഫ്രോസൺ ഷോൾഡർ ആണെന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് 10 ദിവസത്തെ നീർക്കെട്ടിൻ്റെ മരുന്നുകൾ കൊടുക്കും ഒപ്പം ഞാൻ ഇവിടെ ഒരു
വീഡിയോ കാണിക്കുന്നത് ആ വീഡിയോയിൽ പോലെ ഓയിന്റ്മെന്റ് വെച്ച് കെട്ടാൻ എല്ലാ ദിവസവും രാത്രി ഓയിന്റ്മെന്റ് വെച്ച് കെട്ടാൻ പറയും നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഓയിന്റ്മെന്റ് വെച്ച് കെട്ടുന്നത് എങ്ങനെയാണ് ആദ്യമായിട്ട് അക്രോമിയൺ എന്ന എല്ല് ഫീൽ ചെയ്യുക അതിന്റെ മുൻവശവും പിൻവശവും ഫീൽ ചെയ്യണം ഇത് ഫീൽ ചെയ്തതിന് ശേഷം നമ്മൾ ഡൈക്ലോഫെനാക്ക് ഡൈക്ലോഫെനാക്ക് മാത്രമുള്ള ഓയിന്റ്മെന്റ് എടുക്കുക ഡൈക്ലോഫാം ജെൽ എന്ന് പറഞ്ഞത് അത് രണ്ട് സ്ട്രീക്കും മുൻവശത്തും രണ്ട് സ്ട്രീക്കും പിൻവശത്തും ഈ ഓയിന്റ്മെന്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ മുന്നത്തെ വീഡിയോ നീറാപ്പ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഈ ഓയിന്റ്മെന്റും അതിൻ്റെ നീർക്കെട്ടിൻ്റെ ഓയിന്റ്മെന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അടുത്തതായിട്ടുള്ള ഓയിന്റ്മെന്റ് ബെറ്റനവേറ്റ് എന്ന നീർക്കെട്ടിൻ്റെ ഓയിന്റ്മെന്റ് ആണ് അത് ഒരു സ്ട്രീക്ക് ഫ്രണ്ടിലും ഒരു സ്ട്രീക്ക് പിന്നിലും ഇതിന് ശേഷം പ്ലാസ്റ്റിക് ക്ലിംഗ് ഫിലിം എന്ന പ്ലാസ്റ്റിക് എടുത്തിട്ട് ഈ ഓയിന്റ്മെന്റിന് മീതെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിന്റ്മെന്റ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ റാപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു ലെയർ ക്ലിംഗ് ഫിലിം എടുത്തിട്ട് പിന്നീന്ന് കക്ഷത്തിലൂടെ ഫ്രണ്ടിലേക്ക് റാപ്പ് ചെയ്തെടുക്കുക അതായത് പിന്നിലൊട്ടിച്ചതിന് ശേഷം കക്ഷത്തിലൂടെ ഫ്രണ്ടിലേക്ക് എടുത്തതിന് ശേഷം കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഓയിന്റ്മെന്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ഒട്ടിച്ചതിന് ശേഷം മാത്രം ഓയിന്റ്മെന്റ് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം ഒരു ടൈറ്റായിട്ടുള്ള ബനിയൻ അല്ലെങ്കിൽ ഒരു ബനിയൻ ഇട്ട് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ വേറെ ഒലിച്ചിറങ്ങാതിരിക്കാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നിട്ട് 10 ദിവസത്തിന് ശേഷം വരും ഈ 10 ദിവസത്തിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഷോൾഡർ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞത് അൾട്രാസൗണ്ട് ഗൈഡഡ് ഷോൾഡർ ഡയലറ്റേഷൻസ് പല ഡോക്ടേഴ്സിന് പല രീതികളാണ് ചിലർ രോഗികളെ ബോധം കെടുത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാനിപ്പുലേഷൻ അണ്ടർ ജനറൽ അനസ്തീഷ്യ എന്നൊക്കെ പറയും യൂഷ്വലി ഞാനത് ചെയ്യാറില്ല കാരണം ഇത്രയേ ഉള്ളൂ അൾട്രാസൗണ്ട് ഗൈഡഡ് ഡയലറ്റേഷന് നമുക്ക് കൂടി ഒന്ന് 1500-2000 രൂപ വരുള്ളൂ ആ സമയത്ത് മാനിപ്പുലേഷൻ അണ്ടർ ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അനസ്തീഷ്യയും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ബലം പിടിച്ച് തിരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ആ കോംപ്ലിക്കേഷൻസ് ഇതൊന്നും അൾട്രാസൗണ്ട് ഗൈഡഡ് ഷോൾഡർ ഡയലറ്റേഷൻ ഇല്ല കുറച്ചും കൂടി പ്രിസൈസ് ആണ് നമുക്ക് ആ എക്സാക്ട് ലൊക്കേഷനിലേക്ക് മരുന്ന് എത്തിക്കാൻ പറ്റും നമുക്ക് വികസിപ്പിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ചുരുങ്ങിക്കിടന്ന ബലൂൺ വികസിപ്പിക്കുന്ന പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ബലൂൺ കുത്തി പൊട്ടിക്കലല്ല നമുക്ക് ആ എക്സാക്ട് ബലൂണിൻ്റെ ഉള്ളിലേക്ക് ആ ഫ്ലൂയിഡ് എത്തിക്കണം എന്നൊറ്റ ഇതേ ഉള്ളൂ അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അൾട്രാസൗണ്ടിൽ നോക്കിയിട്ട് സൂചിയുടെ അറ്റം കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മരുന്ന് എത്തിക്കും അങ്ങനെ അത് ചെയ്തിട്ട് 3 ദിവസം അൾട്രാസൗണ്ട് ഗൈഡഡ് ഷോൾഡർ ഡയലറ്റേഷൻ ചെയ്തതിന് ശേഷം 3 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കും അത് കഴിഞ്ഞ് രോഗിനെ തിരിച്ചു വിളിച്ചിട്ട് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് നോക്കും ഏകദേശം 60 മുതൽ 70 അല്ലെങ്കിൽ 80 ചിലർക്ക് 90% വരെ അത് ഞാൻ പറഞ്ഞില്ലേ എത്ര നാളായി ആ സുഖമുണ്ടെന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ഈ 3 ദിവസം കൊണ്ട് തന്നെ ഉണ്ടാകും അതിനുശേഷം അവർക്ക് എക്സസൈസ് ഓയിന്റ്മെന്റ് എല്ലാ ദിവസവും രാത്രി ഓയിന്റ്മെന്റ് വെച്ച് കേട്ട ലൈക്ക് എക്സസൈസ് ചെയ്യുന്നതിന് രീതികളുണ്ട് അത് ഞാൻ വഴിയെ പറയും അപ്പോൾ അതൊരു 3 മാസത്തേക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എല്ലാ മാസങ്ങളിലും ഞാൻ അവരോട് വന്നതിനെ കാണിക്കാൻ പറയും യൂഷ്വലി ഫിസിയോതെറാപ്പിയുടെ ആവശ്യം വരാറില്ല ഞാൻ ഇവിടുത്തെ എക്സസൈസുകൾ തന്നെ ചെയ്യിപ്പിക്കുക ഞാൻ വിചാരിക്കുന്ന റെസ്പോൺസ് ഇല്ലാത്ത രോഗികൾക്ക് മാത്രം ഞാൻ ഫിസിയോതെറാപ്പിയും കൂടി ഒന്ന് ചെയ്യിപ്പിക്കും ഏകദേശം 3 മാസം കൊണ്ട് 95 മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്ക് ചിലർക്ക് 100% ആശ്വാസം കിട്ടിയ കേസസ് ഉണ്ട് പക്ഷേ ഒരു ആവറേജ് ഒരു 95 മുതൽ 98% ത്തോളം പഴയ പോലെ തന്നെ കൈകളാവാറുണ്ട് അപ്പം ഇതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതി ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു പേഷ്യൻറ്റിന് 3 ദിവസം ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഞാൻ എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കും അതാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എക്സസൈസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് എക്സസൈസ് ചെയ്യേണ്ട വിധമാണ് ഞാൻ പഠിപ്പിക്കുന്നത് നമ്മൾ ചുമ്മാ പോയിട്ട് കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളല്ല വേണ്ടത് മുറിവെണ്ണ കർപ്പൂരാതി തൈലം ഇവ സമം ചേർത്ത് ഒരു 10 മുതൽ 30 മിനിറ്റ് വരെ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരു 30 മിനിറ്റ് സാധാരണ മുറിവെണ്ണ ചൂടാക്കിയിട്ടാണ് പറ്റുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂടാക്കി പറ്റുന്നത് തന്നെയാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് രണ്ടും കൂടി ചൂടാക്കി നമുക്ക് വേദനയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക ഒരു 30 മിനിറ്റാണ് ഐഡിയൽ മിനിമം 10 മിനിറ്റെങ്കിലും വെക്കണം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം ചൂട് പിടിക്കണം അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് എക്സസൈസുകൾ പഠിപ്പിച്ചു തരും ആ എക്സസൈസുകൾ 10 ന്റെ 3 സെറ്റായിട്ട്
മുപ്പത് പ്രാവശ്യം, അതായത് ഒരു സെറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം, അങ്ങനെ 3 സെറ്റ് 30 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും തുടർച്ചയായിട്ട് ചെയ്യണം. അതിനുശേഷം ഐസ് കട്ട, ഒരു തുണിയിൽ ഐസ് കട്ട പൊതിഞ്ഞ് ഈ വേദനയുള്ള ഭാഗത്ത് വയ്ക്കുക. അപ്പോൾ തുണി ഐസ് കട്ട തന്നെ വേണമെന്നില്ല, ഒരു നനഞ്ഞ തണുത്ത വെള്ളത്തിൽ കുതിർത്ത ഒരു തുണി വെച്ചാലും മതി, ഒത്തിരി തണുപ്പ് പാടില്ല. അതേപോലെ തന്നെ ഐസ് ഡയറക്റ്റ്ലി, അതായത് സ്കിന്നിൻ്റെ മുകളിൽ അങ്ങനെ വെക്കാനും പാടില്ല. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എക്സസൈസിനെ പറ്റിയാണ്. എക്സസൈസുകൾ 3 തരത്തിലുള്ള എക്സസൈസുകളാണ് ചെയ്യേണ്ടത്. 1 പാസീവ് എക്സസൈസ് എന്ന് പറയും, 2 ജെൻറിൽ ROM എക്സസൈസ്, അതായത് പതുക്കനെ നമ്മളുടെ കൈകളുടെ ചലനശേഷി കൂട്ടുന്ന എക്സസൈസ്, 3-ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ വടി കൊണ്ടുള്ള എക്സസൈസ്. ഇത്രയും എക്സസൈസുകളാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആ എക്സസൈസുകളാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു ചക്രമുള്ള കസേരയിൽ ഇരിക്കുക, കൈ ഒരു മേശപ്പുറത്ത് വയ്ക്കുക, എന്നിട്ട് പതുക്കനെ കസേര പിന്നിലേക്ക് തള്ളുക. അപ്പം നമ്മൾ കസേര പോകുന്നതിനനുസരിച്ച് കൈ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി പൊന്തി വരും, ചെവിയും കൈയും മുട്ടിക്കാൻ നോക്കണം ഇങ്ങനെ. എന്നിട്ട് ഒന്ന് ശ്വാസം 1 മുതൽ 10 വരെ എണ്ണ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പൊസിഷനിലേക്ക് ആക്കാം. 2-ാമത്തെ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി വയ്ക്കാൻ മേശപ്പുറത്ത്. ഇപ്പോൾ സപ്പോസ് വീട്ടിൽ ചക്രമുള്ള കസേര ഇല്ല എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ചെയ്യാനുള്ളത് ഒരു തുണി മേശപ്പുറത്ത് വയ്ക്കുക, ഈ കസേര പിന്നിലേക്ക് തള്ളിയതിന് പകരം കൈ മുന്നിലേക്ക് തള്ളുക. അങ്ങനെ കൈയും ചെവിയും മുട്ടുന്ന പൊസിഷനിൽ വരാം. 1 മുതൽ 10 വരെ എണ്ണ, വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരിക. ഇങ്ങനെ 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം വീതം ഓരോ എക്സസൈസും ചെയ്യണം. അടുത്തതായിട്ട് ചുമരിന് അഭിമുഖമായിട്ട് നിൽക്കുക, കൈ രണ്ടും ചുമരിലേക്ക് ഇങ്ങനെ പിടിക്കുക, പതുക്കനെ ഇങ്ങനെ കൈ കൊണ്ട് മുകളിലേക്ക് പൊക്കുക. അങ്ങനെ കൈ പൊന്തി ചെവിയോട് മുട്ടുന്ന രീതിയിൽ കൈ പൊക്കി പിടിക്കുക, 1 മുതൽ 10 വരെ എണ്ണ, എന്നിട്ട് പതുക്കനെ കൈ താഴത്തേക്ക് കൊണ്ടുവരാം. അടുത്തതായിട്ട് ഒരു ടർക്കി ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ്. ഇപ്പോൾ എൻ്റെ വലത്തെ കൈക്കാണ് വേദനയെങ്കിൽ ആ വലത്തെ കൈ താഴ്ത്ത് പിടിക്കാം, വേദനയില്ലാത്ത കൈ വെച്ച് മുകൾ ഭാഗത്ത് പിടിക്കാം, എന്നിട്ട് വേദനയില്ലാത്ത കൈ പതുക്കനെ മുകളിലേക്ക് പൊക്കുക. അപ്പം അതിനനുസരിച്ച് വേദനയുള്ള കൈ പതുക്കനെ മുകളിലേക്ക് പൊന്തി വരും. 1 മുതൽ 10 വരെ എണ്ണ, അത് കഴിഞ്ഞ് പതുക്കനെ വീണ്ടും ലൂസാക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കപ്പി കൊണ്ടുള്ള എക്സസൈസാണ്. ഒരു കപ്പി മുകളിൽ കെട്ടി തൂക്കുക, എന്നിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കൈ രണ്ടും ഫ്രണ്ടിലേക്ക് പിടിച്ച് ഇടത്തെ, മീൻസ് ഇപ്പം എൻ്റെ വേദന വലത്തെ കൈയിലാണെങ്കിൽ വലത്തെ കൈ ഇടത്തെ കൈയുടെ സപ്പോർട്ട് കൊണ്ട് വലിച്ച് പൊക്കുക, അതായത് ഇടത്തെ കൈ താഴത്തേക്ക് ആക്കുക, ഓട്ടോമാറ്റിക്കലി വലത്തെ കൈ മുകളിലേക്ക് പൊന്തും. അങ്ങനെ കപ്പി കൊണ്ടുള്ള എക്സസൈസ് ഫ്രണ്ടിലേക്ക്, അതായത് കൈ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് പൊക്കുക. ഇത് ഒരു പാസീവ് എക്സസൈസാണ്, അതായത് ഇടത്തെ കൈയുടെ സപ്പോർട്ട് കൊണ്ടാണ് വലത്തെ കൈ പൊന്തുന്നത്. ഇനി 2-ാമത്തേത് കൈകൾ രണ്ടും സൈഡിലേക്ക് ആക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ പൊക്കാൻ ശ്രമിക്കുക, അതായത് കപ്പിയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കയറിട്ടിട്ട് വലത്തെ കൈ ഇടത്തെ കൈയുടെ സഹായത്തോടു കൂടി പൊക്കാൻ നോക്കുക. ക്രോസ് ബോഡി സ്ട്രെച്ച്. ക്രോസ് ബോഡി സ്ട്രെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ കൈ എടുക്കുക, അപ്പുറത്തെ കൈ ഇടത്തെ കൈ വെച്ച്, ഞാൻ ഈ കാണിക്കുന്നതൊക്കെ എൻ്റെ വലത്തെ കൈക്ക് അസുഖം ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ ചെയ്യേണ്ടതാണ്. വലത്തെ കൈ ഇങ്ങനെ ഇടത്തെ കൈയുടെ സഹായത്തോടെ പിന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, 1 മുതൽ 10 വരെ എണ്ണ, വീണ്ടും റിലീസ് ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ 10 ന്റെ 3 സെറ്റായിട്ട് ചെയ്യുക. അതായത് ജെൻറിൽ മൊബിലൈസേഷൻ എക്സസൈസുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. 1 ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് നിൽക്കുക, റൊട്ടേറ്ററി മൂവ്മെൻ്റ് എന്ന് പറയും, കൈ വട്ടം കറക്കുക, ഒരു 5 പ്രാവശ്യം വലത്തോട്ട് കറക്കുകയാണെങ്കിൽ പിന്നെ ഒരു 5 പ്രാവശ്യം ഇടത്തോട്ട് കറക്കുക. ഇതിങ്ങനെ 10 ന്റെ 3 സെറ്റായിട്ട് 30 പ്രാവശ്യം ചെയ്യുക. അടുത്തത് പെൻഡുലം എന്ന് പറയും, ഫ്രണ്ടിലേക്കും പിന്നിലേക്കും കുനിഞ്ഞ് നിൽക്കുക, ഫ്രണ്ടിലേക്ക് പിന്നിലേക്ക് ആട്ടിക്കൊണ്ടിരിക്കുക. അടുത്തത് പെൻഡുലം മൂവ്മെൻറ്റ് തന്നെ സൈഡിലേക്ക്, ഇടത്തോട്ട് വലത്തോട്ട്,
ആം സർക്കിൾസ് അതായത് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വട്ടം കറക്കുക, കൈ തലയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് പിടിക്കുക, വട്ടത്തിൽ ഇങ്ങനെ കറക്കുക. സൈഡിൽ നിന്ന് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കറക്കുക. അടുത്തതായിട്ട് നമുക്കൊരു വടി കൊണ്ട് ചെയ്യാവുന്ന എക്സസൈസാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസാണ്. ഫ്രോസൺ ഷോൾഡർ എന്നൊരു അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടും വേറൊരു സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കേണ്ട കാശ് കൊടുത്ത് ഒരു വടി മാത്രം മതി. അപ്പോൾ അതിൻ്റെ ചെയ്യേണ്ട എക്സസൈസുകൾ നോക്കിക്കോ. ആദ്യത്തെ എക്സസൈസിനെ നമ്മൾ ഫ്ലെക്ഷൻ എക്സസൈസ് അതായത് മുന്നോട്ട് മടക്കുന്നതിനുള്ള എക്സസൈസ് എന്ന് പറയും. എൻ്റെ വലത്തേ കൈക്കാണ് പ്രോബ്ലം, വലത്തേ കൈ വെച്ച് ഈ വടി പിടിക്കുക, ഇടത്തേ കൈ കൊണ്ട് ഈ വടി പൊക്കി കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വലത്തേ കൈ പൊന്തി തുടങ്ങും. അപ്പോൾ മനസ്സിലായില്ലേ? അതായത് ഇടത്തേ കൈ കൊണ്ട് പൊക്കുക, 1 മുതൽ 10 വരെ എണ്ണ സാവധാനം സാവധാനം വലത്തേ കൈ കൊണ്ട് പൊക്കാൻ നോക്കുക. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വടി എവിടെയെങ്കിലും വെച്ചിട്ട് പതുക്കനെ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പൊക്കാനും ശ്രമിക്കാം. വടി എവിടെയെങ്കിലും തങ്ങി നിർത്തിയിട്ട് നിങ്ങൾക്ക് പതുക്കനെ സ്ട്രെച്ച് ചെയ്യാൻ നോക്കാം. ഇനി അടുത്തത് വാൻഡ് എക്സ്റ്റെൻഷൻ, അതായത് വടിയുടെ എക്സ്റ്റെൻഷൻ എക്സസൈസ് എന്ന് പറയും. പിന്നിലേക്ക് പിടിക്കുക, ഇടത്തെ കൈ വെച്ച് പൊക്കാൻ നോക്കുക. അപ്പോൾ വലത്തെ കൈക്ക് വേദനയാണെങ്കിൽ ഫുള്ളായിട്ട് ആദ്യമേ പൊന്തില്ല, പക്ഷെ പതുക്കനെ പതുക്കനെ പിന്നിലേക്ക് പൊക്കാൻ നോക്കുക. ഇതിനെയാണ് വാൻഡ് എക്സ്റ്റെൻഷൻ. കൈ പിടിക്കുക, പിന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അടുത്തത് എക്സ്റ്റേണൽ റൊട്ടേഷൻ, അതായത് പുറത്തേക്ക് തിരിക്കാനുള്ളതാണ്. നോക്കുക, വടി പിടിക്കുക, ഇങ്ങനെ തിരിക്കുക. അതായത് എൽബോ ഇവിടുന്ന് നമ്മുടെ എൽബോ നമ്മുടെ ശരീരത്തോട് ചേർന്നിരിക്കണം. ഇടത്തെ കൈ വെച്ച് തള്ള, അപ്പോൾ വലത്തെ കൈ തിരിയുന്നത് കാണാം. 1 മുതൽ 10 വരെ ഞാൻ പറഞ്ഞ എക്സസൈസുകളെല്ലാം ഒരു പൊസിഷനിൽ വന്നാൽ 1 മുതൽ 10 വരെ എണ്ണണം. അത് കഴിഞ്ഞ് റിലീസാക്കാം. ഇനി അടുത്തത് വാൻഡ് അബ്ഡക്ഷൻ അഡക്ഷൻ എന്ന് പറയും. കൈ ഇങ്ങനെ പിടിക്കുക, വടി വെച്ച് പുഷ് ചെയ്ത് കൊടുക്കുക, വീണ്ടും പഴയ പോലെ ആക്കുക, ഇത് വെച്ച് വലിക്കുക. ആദ്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇടത്തെ സൈഡ് വെച്ച് ഇടത്തെ കൈ വെച്ച് പുഷ് ചെയ്യുക, അതായത് തള്ള, ഇടത്തെ കൈ വെച്ച് വലിക്കുക. ഇതാണ് വാൻഡ് അബ്ഡക്ഷൻ അഡക്ഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻറ്റേണൽ റൊട്ടേഷൻ എന്ന് പറയും. അത് ടവൽ സ്ട്രെച്ച്, ഞാൻ നേരത്തെ കാണിച്ച പോലെ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നോക്കിക്കോളൂ. ഇങ്ങനെ പിടിക്കുക, ഇടത്തെ കൈ മുകളിലേക്ക് പൊക്കുക, താഴത്തേക്ക് ആക്കുക. ഇടത്തെ കൈ കൊണ്ട് മുകളിലേക്ക് പൊക്കി 1 മുതൽ 10 വരെ എണ്ണ. അത് കഴിഞ്ഞ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കിടക്കുന്ന രീതിയാണ്. അതായത് ഫ്രോസൺ ഷോൾഡർ എന്ന അസുഖമുള്ള ഒരു രോഗി കിടക്കേണ്ട രീതി. നമ്മൾ ഒന്ന് നേരെയാണ് കിടക്കുക. നേരെ കിടക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മലന്ന് കിടക്കുമ്പോൾ നമ്മളുടെ കൈയുടെ എൽബോൻ്റെ കീഴിൽ ഒരു തലോണ വെച്ചിട്ട് കൈ ഉള്ളിലേക്കാക്കി നമ്മളെ വയറ്റത്തേക്കാക്കി ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് കിടക്കേണ്ടത്. എങ്ങനെയൊക്കെ കിടക്കരുത്, കൈ ഒരിക്കലും മുകളിലേക്ക് പൊക്കി വെച്ച് അല്ലെങ്കിൽ കൈ തലയുടെ അടിയിലേക്ക് വെച്ച് ഈ ഫോട്ടോകളിൽ കാണുന്ന പോലെയൊന്നും കിടക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ചരിഞ്ഞ് കിടക്കുക. എപ്പോഴും ഫ്രോസൺ ഷോൾഡർ ഉള്ള സൈഡിലേക്ക് ഒരു കാരണവശാലും ചരിഞ്ഞ് കിടക്കരുത്. ഇനി കിടക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുക. കൈ ഒരിക്കലും തലയുടെ അടിയിലേക്ക് വരരുത്. കൈ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തലവേണയിൽ ഫ്രീ ആയിട്ട് കിടക്കുക. വേദനയുള്ള കൈ, അതായത് ഫ്രോസൺ ഷോൾഡർ ഉള്ള കൈ നമ്മൾ ഒരു തലോണയിൽ സപ്പോർട്ട് ചെയ്ത് കിടക്കുക. ഒരു തലോണ കൈയുടെ അടിയിൽ വെച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വേണം കിടക്കാൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രോസൺ ഷോൾഡർ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വന്നേക്കാം. ഒന്ന്, അവിടുത്തെ മസിലുകൾക്ക് പൊട്ടൽ പറ്റാം. അതായത് നിങ്ങൾ ബലത്തിൽ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ തിരുമ്പുമ്പോൾ വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽ പൊട്ടിപ്പോവും. രണ്ടാമത്തത് ഷോൾഡറിൻ്റെ ചലനശേഷി ഏറെക്കുറെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആ കൈ കൊണ്ടൊരു ഉപയോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ചികിത്സിച്ചില്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ആയിട്ട് അവിടുത്തെ എല്ലുകൾ, കുറേ കാലം ആ ഷോൾഡർ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അവിടുത്തെ എല്ലുകളുടെ ശക്തി കുറയുകയും ആ എല്ലുകൾ എളുപ്പത്തിൽ പൊട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രോസൺ ഷോൾഡർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ എക്സസൈസുകൾ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്കിപ്പോൾ ഒരു ഓർത്തോപെഡീഷ്യൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഈ കേസിൽ എസ്പെഷ്യലി ഫ്രോസൺ ഷോൾഡറിൽ മരുന്നുകളോട് മാത്രം ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഷോൾഡർ ഡയലറ്റേഷൻ എങ്കിലും മിനിമം വേണം. ഞാൻ യൂഷ്വലി സർജറീസിലേക്കോ വേറെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബോധം കെടുത്തിയിട്ട്
കൈ തിരിക്കുക അതല്ലെങ്കിൽ ആർത്രോസ്കോപ്പിക് റിലീസസ് യൂഷ്വലി എനിക്ക് ഇതൊന്നും വേണ്ടി വരാറില്ല പക്ഷേ എക്സ്ട്രീം കേസസിൽ വളരെ ലേറ്റ് ആയിട്ട് ഒരു വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഇഞ്ചെക്ഷൻസ് ഒരു ഒരു എപ്പിസോഡ് ഒരു ഇതുകൊണ്ട് പറ്റാറില്ല ചിലപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇടും എടുക്കേണ്ടി വരും ചിലർക്ക് ഇതുകൊണ്ട് മാറാത്തവർക്കാണ് ഞാൻ ആർത്രോസ്കോപ്പിക് റിലീസ് ക്യാപ്സുലാർ റിലീസ് എന്ന സർജറി ചെയ്യേണ്ടി വരിക യൂഷ്വലി മെജോറിറ്റി 99% ആൾക്കാർക്കും ഇതൊന്നും വേണ്ടി വരില്ല ഒറ്റ അഡ്വൈസ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് എടുക്കുക വെച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രോഫിറ്റും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഫ്രോസൺ ഷോൾഡർ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഡോക്ടർ വിനീത്.